ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അഴിമതി കാണിക്കുന്നവരെയോ പീഡന വീരന്മാരെയോ സംരക്ഷിക്കുന്ന കോൺഗ്രസ് അല്ല മറിച്ച് ചെറിയ തെറ്റുകൾക്ക് പോലും ശിക്ഷ നൽകുന്ന ഇടതുപക്ഷമാണ് സജിച്ചറിയാൻ ചെയ്തത് തെറ്റാണെന്ന് പോലും പൊതുജനങ്ങൾക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല എങ്കിലും പാർട്ടി പ്രതിസന്ധിയിലാകണ്ട എന്നത് കണക്കിലെടുത്ത് അദ്ദേഹം സ്വയം രാജിവെക്കുകയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ വിവാദ പരാമർശം നടത്തിയ സജിച്ചറിയാൻ വിഷയത്തിൽ പ്രതികരിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് വരികയാണ് തനിക്ക് തെറ്റുപറ്റിയെന്ന് സജിച്ചറിയാൻ നേരെ പാർട്ടിയോട് സമ്മതിച്ചതായി കോടിയേരി പറയുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ച തീരുമാനം പാർട്ടി നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് സജിച്ചറിയാൻ വഹിച്ച വകുപ്പുകൾക്ക് പകരം ഇനിയൊരു മന്ത്രി ഉടൻ ഉണ്ടാകില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം കൂട്ടിച്ചേർത്തു എന്നാൽ വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് വിഭജിച്ച് നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവ നടക്കുകയെന്നും കോടിയേരി വിശദീകരിച്ചു സജിച്ചറിയൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ രാജിവെക്കേണ്ട എന്ന് മാത്രമേ പാർട്ടി പറയൂ പക്ഷേ ഇവിടെ തെറ്റുപറ്റിയെന്ന് സജിച്ചറിയൻ തന്നെ പാർട്ടിക്ക് മുന്നിൽ സമ്മതിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ രാജി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് ഇക്കാര്യം മാധ്യമങ്ങൾ അറിയാൻ വൈകി അടുത്ത ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് പരിശോധിച്ചിരുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ച സജിച്ചറിയന്റെ തീരുമാനം സന്ദർഭോചിതമായ കാര്യമാണ് എപ്പോഴും സിപിഎം ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പാർട്ടി പോരാടുന്നതും നിലകൊള്ളുന്നതും ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം പോലും ഭരണഘടനയാണ് മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് സജിച്ചറിയൻ നടത്തിയ പ്രസംഗം വീഴ്ച സംഭവിച്ചതാണെന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് രാജിയുടെ കാര്യത്തിൽ അദ്ദേഹം തന്നെ തീരുമാനമെടുത്തത് മന്ത്രിസ്ഥാനം രാജിവെച്ച് സജിച്ചറിയൻ പുറത്തുപോയപ്പോൾ പ്രശ്നങ്ങൾ അപ്രസക്തമായി വിഷയത്തിൽ പാർട്ടി ജനങ്ങൾക്ക് വിശദീകരണം നൽകും ഇതിനുവേണ്ടി അടുത്ത ആഴ്ചയിൽ ഏരിയ അടിസ്ഥാനത്തിൽ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം പക്ഷേ രാജിവെച്ച് സജിച്ചറിയൻ പുറത്തുപോയെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു മന്ത്രിയും തൽക്കാലം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മറ്റുള്ള മന്ത്രിമാർക്ക് വിഭജിച്ച് നൽകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് തെറ്റുപറ്റിയെന്ന് സജിച്ചറിയൻ തന്നെ സമ്മതിച്ചല്ലോ ഈ വിഷയത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട് ഈ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് സജിച്ചറിയന്റെ രാജിയെന്നും കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു